ആകാശവാണി തിരുവനന്തപുരം. വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കേരള പിറവി ദിനം. ഇന്ന് കേരള പിറവി ദിനം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ, മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ, ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം രൂപം കൊണ്ടു. ഈ കേരളപ്പിറവി ദിനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2 വർഷമായി അടച്ചിട്ടിരുന്ന വിദ്യാലയങ്ങളും കലാലയങ്ങളും തുറക്കുന്ന ദിവസം കൂടിയാണിന്ന്. പുഴകളും മലകളും ഒക്കെ ചേർന്ന് സുന്ദരമായ ഒരു ചെറിയ ഭൂപ്രദേശമായിരുന്ന കേരളം. ഭക്ഷണപ്രിയരും കാർഷിക വൃത്തി മുഖ്യ വരുമാന മാർഗമാക്കിയവരും സൽക്കാരപ്രിയരുമായിരുന്നു ഇവിടുത്തെ ജനത. കാലത്തിന്റെ പടയോട്ടത്തിൽ ഈ കൊച്ചുനാട് സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായി ഒരുപാട് മുന്നേറി. നന്മയും തിന്മയും ഉണ്ടായി. 65 വർഷം കൊണ്ടുണ്ടായ ചരിത്രപരവും സാംസ്കാരികവുമായ മാറ്റങ്ങളെക്കുറിച്ച് യൂണിവേഴ്സിറ്റി കോളേജിലെ ചരിത്ര അധ്യാപികയായ അഞ്ജന RS. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഐക്യകേരളം എന്ന ആശയം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഉൾപ്പെടെ പലരും മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ അത് യാഥാർത്ഥ്യമായത് നവംബർ 1 1956 മലയാളികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടു വന്നിരുന്നു. ആധുനിക കേരള സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലഭിച്ച ഒന്നാണ്. പണ്ടുകാലം തൊട്ടുള്ള സംസ്കാരം വിളിച്ചോതുന്ന കലാരൂപങ്ങൾ മലയാളികൾക്കുണ്ട്. ഉദാഹരണത്തിന് കഥകളി, ഒപ്പന, മാർഗംകളി, മോഹിനിയാട്ടം തുടങ്ങിയവ. ഇവയൊക്കെ ഇന്നും പഴമയുടെ തനിമയോടുകൂടി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒന്നും നമ്മൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പോലെ വലിയ ലഹളകളോ ഒന്നും തന്നെ ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മൾ എന്നും ഐക്യത്തോടുകൂടിയാണ് മലയാളികൾ ജീവിച്ചു പോകുന്നത്. മലയാളികൾ സംസ്കാരത്തിന്റെ പ്രത്യേകത ആണ് വനിതകൾക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം. പലയിടത്തും വനിതകൾ പിന്നോക്കം നിൽക്കുമ്പോൾ മലയാളികളായ വനിതകൾ എന്നും മുന്നിൽ തന്നെയാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും അതെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുവാനും മറ്റും മലയാളികൾ കാണിക്കുന്ന ഉത്സാഹം മറ്റുള്ളവർ കണ്ടുപഠിക്കേണ്ടതാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ ജനിക്കാനും മലയാളിയായി ജീവിക്കുവാനും കഴിഞ്ഞതിൽ നമ്മൾ ഈ കേരള പിറവി ദിവസം അഭിമാനിക്കേണ്ടതാണ്. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബഹളങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതെ വളരെ സുഖമായിട്ടാണ് മലയാളികൾ എല്ലായിടത്തും ജീവിക്കുന്നത്. മലയാളികൾ എത്താത്ത നാടില്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചു കേരളവും മലയാളവും ലോകപ്രശസ്തമാണ്. പക്ഷേ മലയാളി തന്റെ ഭാഷയ്ക്ക് അത്ര കണ്ട് പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. എല്ലാ രാജ്യക്കാരും അവരുടെ മാതൃഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. എന്നാൽ മലയാളി കാലമേറുന്തോറും തന്റെ ഭാഷയെ രണ്ടാമതായി കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിനെതിരെ ഭാഷാസ്നേഹികൾ ഒരുപാട് നിശബ്ദ സമരങ്ങൾ നടത്തുകയും ഭാഷയുടെ മഹത്വം വരും തലമുറയ്ക്ക് ബോധ്യമാകുന്ന തരത്തിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. മലയാളം ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെട്ടു. സത്യത്തിൽ എത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ ഭാഷ എന്ന് നമുക്കറിയില്ലെങ്കിലും അന്യരാജ്യക്കാർ അതിന് മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. ഭാഷയ്ക്ക് വന്ന അപജയവും ഉയർച്ചയും ഒക്കെ വിശദീകരിക്കുകയാണ് എഴുത്തുകാരനും കോളേജ് അധ്യാപകനുമായിരുന്ന ഡോക്ടർ M.N. രാജൻ. കേവലം നാട്ടുഭാഷ എന്ന നിലയിൽ നിന്ന്
കേരളത്തിൻ്റെ ഭരണഭാഷയായും കേരളീയരെ ഒന്നിപ്പിക്കുന്ന ശക്തിയായും മലയാളം ഇന്ന് നിലകൊള്ളുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും മലയാളത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതും അഭിമാനിക്കാൻ വക നൽകുന്നുണ്ട്. ഒരു ഭാഷയെന്ന നിലയിൽ മലയാളം സ്വയം പര്യാപ്തമായി മാറിയിട്ടുണ്ട് ഈ കാലയളവിനുള്ളിൽ. മലയാളം വിദ്യാഭ്യാസത്തിന് മാത്രമല്ല ഗവേഷണത്തിനും പാകത്തിൽ വികസിച്ചു. അച്ചടിയിലൂടെ മലയാളം നേരത്തെ അടയാളപ്പെട്ടുവെങ്കിലും ടൈപ്പ്റൈറ്റർ, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട മേഖലകൾ എന്നിവയിലൊക്കെ മലയാളം പ്രയോഗക്ഷമമാകുകയും എഴുത്ത് രീതിക്കും ലിപികൾക്കും വ്യവസ്ഥകളുണ്ടാകുകയും ചെയ്തത് ഈ കാലയളവിനുള്ളിലാണ്. മലയാളികൾ എത്തിച്ചേർന്നതും അഭിമുഖീകരിച്ചതുമായ ലോകാനുഭവങ്ങളെല്ലാം മലയാളത്തിൽ സ്വാംശീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ അനുഭവ സമ്പന്നമാണ് മലയാളം. ഒരു ജനതയുടെ സ്വത്വബലം അവരുടെ ഭാഷയിൽ കാണാനാകും. കേരളീയരെ കണ്ടെത്താൻ മലയാളത്തെ പരിശോധിച്ചാൽ മതിയെന്നർത്ഥം. മലയാളം കേരളത്തിൻ്റെ സാംസ്കാരിക ഭാഷയായും രാഷ്ട്രീയ ഭാഷയായും ഭരണഭാഷയായും പ്രതിരോധ ഭാഷയായും ഈ ആറര പതിറ്റാണ്ടിനുള്ളിൽ വളർന്നു പടർന്നിട്ടുണ്ട്. ഈ കാലയളവിൽ എത്രയോ അന്യഭാഷാ പദങ്ങൾ കടമെടുത്ത് മലയാളം ആവിഷ്കാര വിസ്തൃതി നേടിയിട്ടുമുണ്ട്. 2013 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ പോലും മലയാളത്തിൽ എഴുതാം എന്ന നിലയിലും സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ, കഴിഞ്ഞ ആറര പതിറ്റാണ്ടിലെ മലയാളത്തിൻ്റെ നില പ്രത്യക്ഷത്തിൽ വളർച്ചയുടെയും പരിണാമത്തിൻ്റെയും നേട്ടങ്ങളുടെയും അനവധി തെളിവുകളും സന്ദർഭങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് എന്ന് പറയാം. എന്നാൽ ഇതിനൊരു മറവശം കൂടിയുണ്ട്. മേൽപ്പറഞ്ഞ വളർച്ചയും പരിണാമവും ഭാഗികമാണ് എന്നതാണ് വസ്തുത. വിദ്യാഭ്യാസം, തൊഴിൽ, ഭരണം തുടങ്ങിയ പ്രബലമായ വിവിധ രംഗങ്ങളിൽ മലയാളം ഇനിയും നേട്ടങ്ങൾ കൈവരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ മലയാള മാധ്യമമുള്ള സ്കൂളുകളേക്കാൾ ഇംഗ്ലീഷ് മാധ്യമമുള്ള സ്കൂളുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് എന്നത് മാന്യതയുടെയും നേട്ടങ്ങളുടെയും ഭാഷയാണെന്ന ധാരണ മലയാളികളെ പിടികൂടിയിട്ടുണ്ട്. വിജ്ഞാനാർജനത്തിനും പലയിടങ്ങളിലെ തൊഴിൽ സാധ്യതയ്ക്കും ഇംഗ്ലീഷ് വേണമെന്ന ധാരണയിൽ അതിനോട് മലയാളിക്ക് ആഭിമുഖ്യം കൂടിയിട്ടുണ്ട്. അതിൻ്റെ അനുരണനം ഭരണരംഗത്തും എല്ലായിടങ്ങളിലും മലയാളം മാത്രം അറിയാവുന്നവർക്കും എല്ലാ അവകാശങ്ങളും സാധ്യതകളും നിറവേറ്റപ്പെടാവുന്ന തരത്തിൽ നമ്മുടെ ഭാഷാബോധം മാറേണ്ടതുണ്ട്. ജീവിതത്തെ ചൂഴ്ന്നു വരുന്ന എല്ലാ മണ്ഡലങ്ങളിലും മലയാളം ഒരു സാധ്യതാ ഭാഷയായി തീരുക എന്നതും പ്രധാനമാണ്. പർവ്വതനിരകളും കടലോര പ്രദേശങ്ങളും കേരളത്തിൻ്റെ പ്രകൃതി രമണീയത കൂട്ടുക മാത്രമല്ല സമ്പദ്വ്യവസ്ഥയ്ക്കും മുതൽക്കൂട്ടാണ്. എന്നാൽ ഇന്ന് ഈ നാടിന് താങ്ങാൻ കഴിയാത്ത കാലാവസ്ഥാ വ്യതിയാനമാണ് ഉണ്ടാകുന്നത്. കാരണക്കാർ നമ്മൾ തന്നെ. എപ്പോഴും പറയുന്ന പോലെ യാതൊരു വ്യവസ്ഥയും പാലിക്കാതെ തോന്നിയ പോലെ പ്രകൃതിയെ ചൂഷണം ചെയ്തു. വിഭവങ്ങളെല്ലാം ആവോളം എടുത്ത് ഒരു സംരക്ഷണവും പ്രകൃതിക്ക് നൽകിയില്ല. സർവം സഹയായ ഭൂമി പ്രതികരിക്കാൻ തുടങ്ങി. അത് താങ്ങാനുള്ള ശേഷി നമുക്കില്ലാതെയുമായി. ചെറുതായി മഴ കറുക്കുന്നത് കണ്ടാൽ കേരളീയർക്ക് പേടിയാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ വാർത്താ തരംഗിണിയോട്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്, വീണ്ടും ഒരു കേരളപ്പിറവി ദിനം കൂടി വരുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിളിക്കാൻ കാരണം കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ്. കച്ചയാം വിരിപ്പിട്ട സഹ്യനും അതുപോലെ പാദോപധാനം ചെയ്യും അറബിക്കടലും ഒക്കെ കേരളത്തിന്റെ സ്വന്തമാണ്. ഇത് കേവലം ഒരു കവിഭാവന മാത്രമല്ല, കേരളത്തിന്റെ കാലാവസ്ഥ നിർണായകമാക്കുന്നതിൽ അറബിക്കടലിനും സഖ്യപർവ്വതത്തിനും നിർണായകമായ പങ്കുണ്ട്. അവിടെ സഖ്യപർവ്വതത്തിന്റെ ചെറിയ വ്യത്യാസം പോലും കേരളത്തിന്റെ ജീവിതത്തെ ബാധിക്കും എന്ന് നാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കാലാവസ്ഥ മാത്രമല്ല, അവിടെ പെയ്യുന്ന മഴ എത്രത്തോളം ഇടനാട് എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തു കൂടി വളരെ പെട്ടെന്ന് കടലിലെത്തുന്നു എന്ന് നിർണയിക്കുന്നത് സഖ്യപർവ്വതമാണ്. സഖ്യപർവ്വതം വളരെ സ്റ്റീപ്പായ ഒരുപാട് പ്രദേശങ്ങൾ അതിലുണ്ട്. വളരെ തിങ്ങി നിറഞ്ഞ വനപ്രദേശങ്ങളുണ്ട്, കുന്നുകളുണ്ട്, തോട്ടങ്ങളുണ്ട്, നിരവധി പുഴയുടെ തുടക്കമായ അരുവികളുണ്ട്, ഉറവകളുണ്ട്. ഇതെല്ലാം ചേർന്ന കേരളത്തിന്റെ വാട്ടർ ടവർ എന്നാണ് പ്രൊഫസർ മാധവ് ഗാംഗിൽ പശ്ചിമഘട്ടത്തെ വിശേഷിപ്പിച്ചത്. ആ പശ്ചിമഘട്ടമാണ് നമുക്ക് നദികളെ തരുന്നത്, നമുക്ക് വൈദ്യുതി തരുന്നത്, നമ്മുടെ കൃഷി സാധ്യമാക്കുന്നത്. കേരളത്തിന്റെ ജൈവ വൈവിധ്യം, ആയുർവേദം, ടൂറിസം ഒക്കെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അതുപോലെ നമ്മുടെ കയറ്റുമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പൈസസ്,
സുഗന്ധവ്യഞ്ജനങ്ങൾ പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അതുകൊണ്ട് പശ്ചിമഘട്ടം കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. മാത്രമല്ല, പശ്ചിമഘട്ടത്തിൽ നിന്ന് ഏതാണ്ട് 3-3.5 മണിക്കൂർ നാം യാത്ര ചെയ്ത് കടലോരത്തെത്തുമ്പോഴേക്കും 6-7 മൈക്രോ ക്ലൈമറ്റിക് സോണിലൂടെ നാം കടന്നുപോയി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ കാലാവസ്ഥാ മേഖലകൾ വളരെയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ജൈവ വൈവിധ്യം ഉണ്ടാകുന്നത്, കാർഷിക വൈവിധ്യം ഉണ്ടാകുന്നത്, അതാണ് കേരളത്തിലെ ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്നത്. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. പ്രധാനമായും ചെരിഞ്ഞതാണ് പശ്ചിമഘട്ടം എന്നതുകൊണ്ട് ചെരിഞ്ഞ പ്രതലങ്ങളിൽ നാം നടത്തുന്ന ഇടപെടലുകൾ വലിയ ദുരന്തങ്ങളിലേക്ക് വഴിവെക്കും എന്ന് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അത് കെട്ടിട നിർമ്മാണമാവാം, റോഡ് നിർമ്മാണമാവാം, ഖനനമാവാം, വന നശീകരണമാവാം, തെറ്റായ കാർഷിക രീതികളാവാം, അണക്കെട്ടുകളാവാം, എന്ത് വേണമെങ്കിലാവാം. അങ്ങനെയുള്ള വലിയ ദുരന്തത്തിലേക്ക് കേരളം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മുല്ലപ്പെരിയാർ മാത്രമല്ല കേരളത്തിന്റെ ദുരന്തം, കേരളത്തിലെ ഓരോ മലനിരകളും നമുക്ക് ദുരന്തമാണ്. വികസനം രാജ്യപുരോഗതിക്ക് അത്യന്താപേക്ഷിതം തന്നെ. പ്രകൃതിയെയും ജനങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസനം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ ദുരന്തം നാം നേരിടേണ്ടി വരും. അദ്ദേഹം തുടരുന്നു. കഴിഞ്ഞ 4 വർഷമായി തുടർച്ചയായി ക്ലൈമറ്റ് ചേഞ്ച് എന്നത്, കാലാവസ്ഥാ മാറ്റം എന്നത് ഒരു സത്യം ആണ് എന്ന് എല്ലാ മലയാളികളും അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് കാലാവസ്ഥാ മാറ്റം ഏത് നിമിഷവും ദുരന്തം നമുക്ക് സമ്മാനിക്കാം. ഇത് മലനിരകളിൽ മാത്രമല്ല, ഇടനാട്ടിലും വലിയ തോതിൽ. കാരണം 2018-19 ഇക്കഴിഞ്ഞ 21 പോലും കേരളത്തിൽ ഇടനാടുകളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും മനുഷ്യജീവിതം ദുരന്തമാക്കുന്ന, തിരുവല്ലയും ചെങ്ങന്നൂരും റാന്നിയും ആലുവയും പറവൂരും ഒക്കെ നമ്മൾ കണ്ടതാണ്. ദുരന്തമാക്കുന്ന നമ്മുടെ ഹൈവേകളും നമ്മുടെ റെയിൽവേകളും നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും തകരാറിലാക്കുന്നു. അതും അതുപോലെ തന്നെ തീരദേശം കേരളത്തിൽ ഇപ്പോൾ വലിയ തോതിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് ആലപ്പാടും അല്ലെങ്കിൽ വിഴിഞ്ഞത്തും മാത്രമല്ല, വിഴിഞ്ഞം ഇപ്പോൾ വലിയ ദുരന്തത്തിലാണ് വിഴിഞ്ഞം നിൽക്കുന്നത്. കാരണം ശംഖുമുഖം എന്ന് പറയുന്ന തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രം പോലും ഇല്ലാതായിരിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളം പോലും അപകടത്തിലാണ്. വിഴിഞ്ഞത്തിന് വേണ്ടി നമുക്ക് വലിയ തോതിൽ കരിങ്കല് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തനം നടത്തുമ്പോൾ ഇപ്പോൾ അത് കിട്ടാതായിരിക്കുന്നു. വിഴിഞ്ഞം പൂർത്തിയാകുമോ എന്ന് പോലും അറിയില്ല. അതിനിടയിലാണ് ഈ 3 പ്രദേശങ്ങളെയും സംരക്ഷിക്കേണ്ട നമ്മൾ കാലാവസ്ഥാ മാറ്റം ഒരു തരത്തിലും പരിഗണിക്കാതെ നിരവധി പുതിയ പദ്ധതികളുമായി മുമ്പോട്ട് വരുന്നത്. ഒരു പക്ഷേ ഒരു വർഷത്തിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന മഴയുടെ 1/10 or 1/5 ആയി ചുരുങ്ങിയാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട്, മനുഷ്യൻ സുരക്ഷയോടെ സുഭിക്ഷതയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളത്തെ മാറ്റണമെങ്കിൽ അപകട സാധ്യത കുറയ്ക്കാൻ നമുക്ക് കഴിയും. കോവിഡ് വരുമ്പോൾ കോവിഡിന്റെ വൈറസിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല, പക്ഷേ നമ്മളിലേക്ക് വരാതിരിക്കാനും നമ്മൾ വഴി പടരാതിരിക്കാനും സ്വന്തം ഇമ്മ്യൂണിറ്റി, അത് വ്യക്തിപരമായ ഇമ്മ്യൂണിറ്റി, സോഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പോലെ സമൂഹത്തിന്റെ, പ്രകൃതിയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ട തരത്തിൽ, അതിനെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ വികസനവും സമ്പത്തുൽപാദനവും. കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ വളർച്ച വ്യക്തമാക്കുന്ന ഏറെ ഉദാഹരണങ്ങൾ ഈ 65 വർഷത്തിനിടെ എടുത്തുകാട്ടാനുണ്ട്. എന്നാൽ കർഷകരായിരുന്ന കേരളീയർ കർഷക വൃത്തി കൈവിട്ടത് ഭൂപ്രകൃതിക്ക് മാത്രമല്ല ആരോഗ്യ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാക്കി. മാറിവന്ന ജീവിതശൈലി, കുറെ ജീവിതശൈലി രോഗങ്ങളും മലയാളിക്ക് സമ്മാനിച്ചു. കോവിഡ് മഹാമാരി രാജ്യത്തു നിന്ന് പിൻവാങ്ങുമ്പോഴും കേരളത്തിൽ രോഗികളുടെ എണ്ണം വളരെ പതുക്കെയാണ് കുറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾക്കൊപ്പം കോവിഡ് വരുമ്പോൾ ജീവൻ അപകടത്തിലാകുന്നത് സ്വാഭാവികം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനും കോവിഡ് പ്രത്യേക ചികിത്സാ വിഭാഗത്തിന്റെ മേധാവിയുമായ ഡോക്ടർ ശ്യാം സുന്ദർ വാർത്താ തരംഗിണിയാണ്. കോവിഡ് കൊണ്ട് വളരെ പ്രബലമായി പകരുന്നതെങ്കിലും മരണനിരക്ക് വളരെ കുറവാണ്. അതേസമയം പലപ്പോഴും മരണം ഉണ്ടാകുന്നത് മറ്റുള്ള അസുഖങ്ങൾ, അതിനോട് കൂടെയുള്ള അസുഖങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് കോവിഡ് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ ഡയബറ്റീസ്, ഈ പഴയ മരുന്നുകളെല്ലാം പലപ്പോഴും ഉപയോഗം നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. അതൊട്ട് ശരിയാണ്. സുന്ദര സുരഭിലമായ ഈ നാട്ടിൽ എല്ലാവിധ സുഭിക്ഷതകളോടും ജനത നിലനിൽക്കണമെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത വികസനവും വ്യക്തവും ഉറച്ചതുമായ പ്രകൃതി സംരക്ഷണവും നൂതന കാർഷിക രീതികളിലൂടെയുള്ള കാർഷിക അഭിവൃദ്ധിയും തിരിച്ചു കൊണ്ടുവന്നേ മതിയാവും. എന്റെ കേരളമെന്നും എന്റെ മലയാളമെന്നും പരസ്യ വാക്കുകളിൽ ഒതുക്കാതെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി ഈ നാടിനെ നിലനിർത്താൻ നാം ഓരോരുത്തരും പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. വാർത്താതരംഗിണി സമാപിച്ചു. ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ്. വാർത്താതരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.